السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأولين والآخرين وعلى آله وصحبه والتابعين لهم بإحسان إلى يوم الدين وعلى آله والتابعين لهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. قال نبينا محمد صلى الله عليه وسلم: لا إيمان لمن لا محبة له. إيمان مرء لا يكون تكاملا حتى يرى ناسا بإبل مثلا فيكون مدعوهم وذموهم سوى لم يغش لومة لائم في الإلام. وعلم أمة سيدنا محمد إتوم بهمان نرنيا والنبي داو متو سادا تنغل سادا سلتي سرنا پنڈتن مال വിദ്യാർത്ഥികൾ, ദീനി സഹോദരങ്ങൾ, മറ്റു ഉമ്മ പങ്ങന്മാർ, പ്രിയമുള്ളവര്, നാം എല്ലാ മാസവും നടത്തി വരുന്ന ദിക്റിന്റെയും മൗലൂദിന്റെയും സലാത്തും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു മഹത്തായ മജ്ലിസാണ്. സ്ഥിരമായി വരുന്ന നമുക്ക് മജ്ലിസിന്റെ മഹത്വം അറിയിക്കേണ്ടതോ മറ്റൊന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് മുന്നിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് മുഹമ്മദ് പേരോട സഹരി അവറുകളായിരുന്നു. ചില സാങ്കേതിക കാരണത്താൽ മഹാനവരുടെ ഉപ്പാപ്പ സുഖമില്ലാതെ പ്രയാസത്തിലാണ്. അല്ലാഹു ആഫിയത്ത് ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ ഇങ്ങോട്ട് പ്രകസിക്കാൻ വേണ്ടി, പ്രഭാഷണം നടത്താൻ വേണ്ടി കുറെ യാത്ര ചെയ്തു. രണ്ടാമത് ഉപ്പാപ്പാക്ക് പ്രയാസമായതിന്റെ പേരിൽ തിരിച്ചു പോയതാണ്. ഏകദേശം കൊയിലാണ്ടി തിക്കോടൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് വിളിച്ചറിയിച്ച് തിരിച്ചു പോയതാണ്. അങ്ങനെയാണ് മഹാനവറുകളുടെ അഭാവം ഇവിടെ ലഭിക്കാനുള്ള കാരണം. ഏതായാലും നാം ഇവിടെ വരുന്നത് നമുക്കറിയാം, സദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിലുള്ള മഹത്തായ ദിക്ർ, സ്വലാത്ത്, ദുആ, ഇതിലൊരുമിച്ച് കൂടാൻ വേണ്ടിയാണ്. ഇൻഷാഅല്ലാ വൈകാതെ ഇവിടെ നടക്കും. അല്ലാഹു നമ്മുടെ സദസ് ഇജാബത്തുള്ള, അല്ലാഹു പൊരുത്തപ്പെടുന്ന മക്ബൂലായ സദസ്സായി അല്ലാഹു നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വരുന്ന ആളുകൾക്ക് നൂറുന്ന നൂറ് കണക്കിന് പ്രശ്നങ്ങളുണ്ട്.
പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. വ്യക്തിപരമായും കുടുംബ സംബന്ധമായും സാമ്പത്തികമായും ശാരീരികമായൊക്കെ നൂറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതിന് ഒരു പരിഹാരം ലഭിക്കാൻ വേണ്ടി പല വാതിലുകളും മുട്ടിനോക്കി. അതിൻ്റെ ഒരു ഭാഗമായാണ് സാദാത്യങ്ങൾ സംഘടിപ്പിക്കുന്ന ശശേഖ് ജമലുലൈലി ഖത്തസ് അല്ലാഹു തആല സർഹുൽ അസീസ്. തങ്ങളെ പേരിൽ കെട്ടിപ്പടുത്ത ഈ സ്മരണിക സ്ഥാപനം 2-3 വർഷങ്ങളായി നമ്മളിൽ നിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ വിപുലമായി നടന്നു വരുന്നു. കഴിഞ്ഞ വർഷത്തിൽ കാണാത്ത പ്രത്യേകത, വിപുലീകരണം വരുന്നവർക്ക് വരുന്ന ഓരോ മാസങ്ങളിലും കാണാൻ സാധിക്കുന്നു. അള്ളാഹു ഇനിയും ദൈനംദിനം ഉയരങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും കുറ്റങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്ന പരിഹാരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമും വളർച്ചയും ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി സംഭാവനയും സഹകരണവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി നൽകുന്നവരാണ് നാം ഏവരും. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഒരു വൈസ് പ്രസിഡന്റായ നിലക്കാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എത്രയോ കടങ്ങളുണ്ട് സഹോദരങ്ങളെ. ഏകദേശം 13 ലക്ഷം നമ്മളെ സ്ഥാപനത്തിന് കടങ്ങളുണ്ട്. ദൈനംദിന മാസാന്ത ചെലവുകൾ 1.5 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട്. നിങ്ങളിൽ അകമൊഴിഞ്ഞ സഹായം നമുക്ക് അത്യാവശ്യമാണ്. അത്യാവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം പറയാനുള്ള കാരണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രസംഗത്തിൽ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, ഫൽ യുബല്ലിഗു ഷാഹിദു അൽ ഗൈബ്, വന്നവർ വരാത്തവർക്ക് അറിയിച്ചു കൊടുക്കണം. അത് നല്ലൊരു ആശയമാണ്. വന്നവർ വരാത്തവർക്ക് വിവരങ്ങൾ അറിയിച്ചു കൊടുക്കണം. നാം ഇവിടെ ഇന്ന് സദസ്സിൽ ഒരുമിച്ച് കൂടി, നാം പുറം ലോകത്ത് പോയാൽ ഒരാൾക്ക് 100 ആളുകളോട് 1000 ആളുകളോട് ബന്ധങ്ങളുണ്ട് അല്ലേ? എൻ്റെ ഒരു വ്യക്തി ഞാൻ ഒരാളാണെങ്കിലും നമുക്ക് പുറം ലോകത്തോട് പരിചയമുള്ളവരാണ് നാം. നാം മറ്റുള്ളവരോട് അറിയിച്ചു കൊടുക്കുക, ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ നടക്കുന്നുണ്ട്. ശശേഖ് ഇസ്ലാമിക് കോംപ്ലക്സ് തീർത്തും സൗജന്യമായ രൂപത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. 50 മുത്തഅല്ലിം വിദ്യാർത്ഥികളും 20 ഇഫ്ദുൽ ഖുർആൻ കോളേജിൽ, അതായത് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹൃദയസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നു. തീർത്തും സൗജന്യമായ ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത്. പഠനവും പഠന സൗകര്യങ്ങളും വിദ്യാഭ്യാസ ചെലവും محمد رسول الله. أشهد أن محمد رسول الله. مرحبا بأبي بكر الدين رسول الله صلى الله عليه وسلم. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر.
لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضيلة ودرجة الرفيع وبعثه مقام محمد الذي وعدته ورزقنا شفاءته يوم القيامة إنك لا تخلف الميعاد പ്രിയമുള്ളവര് ഞാൻ നാമുഖം ദുരിപിക്കുന്നില്ല. നേരത്തെ പറഞ്ഞു, അങ്ങനെ ധാരാളം ചെലവുകൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ സൗജന്യമായ രൂപത്തിൽ ഇതുവരെ നാം പഠിപ്പിച്ചു വരുന്നു. ഇനിയും അതുപോലെ സാധുക്കളായ ഒരർത്ഥത്തിനും രക്ഷിതാക്കന്മാർക്ക് ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ ദീന് പഠിപ്പിക്കാൻ ഒരു സൗകര്യവും ഇല്ലാത്ത വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുത്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഇൽമ നൽകുക എന്നുള്ളത് വലിയൊരു മഹത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇനിയും ഈ സ്ഥാപനത്തെ വിപുലമായി വിപുലമായി ഉയർത്താൻ അള്ളാഹു നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന എല്ലാവരും അകമൊഴിഞ്ഞ സഹായവും നമ്മളെ കൊണ്ട് കഴിയുന്ന പണമില്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞിട്ടെങ്കിലും നാം അതിനെ സഹകരിപ്പിച്ച് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ പലതും നാം ചെയ്തു കൊടുക്കണം. നമുക്കിവിടെ കാണുമ്പോൾ പല അസൗകര്യങ്ങളുണ്ടാവും, സ്ഥലമില്ലായ്മ, അതുപോലെ പല അസൗകര്യങ്ങളും ഉണ്ടാകും. ഇതൊക്കെ നികത്തണമെങ്കിൽ പണങ്ങൾ ആവശ്യമാണ്. നമുക്ക് സാമ്പത്തികമായി ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അറിയിച്ച് അവരെ കൊണ്ട് നാം സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി സഹായ സഹകരണങ്ങൾ നൽകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആമുഖത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് നമ്മ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു എല്ലാരും ഇരിക്കി നമുക്ക് വലിയൊരു ഒരു ഗുണം അള്ളാഹു നൽകിയിട്ടാണ് നമ്മെ ഭൂമി ലോകത്തേക്ക് പടച്ചിട്ടുള്ളത്. മഹാന്മാർ എഴുതി വെച്ചത് കാണാം, ഭൂമി ലോകത്ത് അള്ളാഹു നൽകുന്ന ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗുണം പണം നൽകലല്ല, മക്കളെ നൽകലല്ല, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനങ്ങളോ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ ലോക നേതാവാകരോ അല്ല, ഒരു മന്ത്രിസ്ഥാനം കൈവരിക്കലല്ല. അള്ളാഹു ഭൂമി ലോകത്ത് ഒരു മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണം മഹാന്മാർ എഴുതി വെച്ചത് കാണാം, അൽ ഈമാനു ബില്ലാഹി വബി റസൂലിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു തആലയുമായുള്ള ഒരു ബന്ധം, നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു കണക്ഷൻ, അതാണ് ഈമാൻ. ആ ഈമാനിനെ കൂട്ടിയുറപ്പിക്കുക, ഇതാണ് ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ റസൂലാണെന്നുള്ള ഹൃദയങ്ങളിൽ കയറിച്ചെന്ന വിശ്വാസം, ആ ഒരു ഈമാനാണ് ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് മഹാന്മാർ എഴുതി വെച്ചത് കാണാം. ഈ ഈമാനിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ യുക്റല്ലാഹ്. ഈമാൻ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, യഥാർത്ഥ മുഅ്മിൻ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള മുഅ്മിൻ ആകണമെങ്കിൽ അഞ്ച് വിഷയങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അഞ്ച് വിഷയങ്ങൾ അവന്റെ ജീവിതത്തിൽ കൂട്ടുറപ്പിക്കണം. എന്നാൽ മാത്രമേ ഹാലിസായ അല്ലാഹു പൊരുത്തപ്പെട്ടൊരു മുഅ്മിനായി അവൻ മാറുകയുള്ളൂ. ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്നാമത്തെ വിശേഷണം കാണാം, ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ മുഅ്മിനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ ദുക്കിറല്ലാഹു, അല്ലാ എന്ന പേര് അവർക്ക് മുന്നിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ
വജിലത്തെ കുനാഭവും നിർദ്ദയങ്ങളൊന്ന് പേടിച്ചു പോയി. അല്ലാ അല്ലാ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് വല്ലാത്ത പിടക്കൽ സംഭവിച്ചു പോയി, വിഷമം സംഭവിച്ചു പോയി. ഞാൻ കേട്ട പേര് ആരുടെ പേരാണ്? ഹാലിക്കായ അല്ലാഹു സുബ്ഹാനഹു തആല. അല്ലാഹുവിനെ അറിയുന്നവർക്ക് റബ്ബിന്റെ പേര് കേട്ടാൽ പേടിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അത് അല്ലാഹുവിനെ അറിയണം. ഖുർആൻ പറഞ്ഞത് കാണാം, അല്ലാഹുവിനെ അറിഞ്ഞ രൂപക്കാർ. ഇമാമിയങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞത് കാണാൻ പണ്ഡിതന്മാർ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ. അല്ലാഹുവിനെ അറിയുന്നവരാരാണ്? അല്ലാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ പേടി പുലർത്തുന്നവർ ആരാണ്? അൽ ഉലമാഹു, പണ്ഡിതന്മാരാണ്. എന്റെ പണ്ഡിതന്മാർക്ക് കൂടുതൽ പേടി വരാനുള്ള കാരണം, അവര് അല്ലാഹു ആരാണെന്ന് പഠിച്ചു, ആരാണ് റബ്ബെന്ന് പഠിച്ചു. ആ റബ്ബിന്റെ ഗുണങ്ങളും രൂപങ്ങളും അവരെ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ കൂടുതലായി പേടിക്കുന്നവർ, അള്ളാഹുവിനെ വല്ലാതെ ഭയപ്പെടുന്നവർ, അൽ ഉലമാ, അള്ളാഹുവിന്റെ പണ്ഡിതന്മാരാണ്. അതാണ് കുൽ ഹൽ അസ്തബിൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങളോട് ചോദിക്കാൻ പറയുന്നു, ഏ യാ റസൂലല്ലാഹ്, നിങ്ങൾ നമ്മുടെ ഉമ്മത്തിങ്ങളോട് പറയണേ, എന്റെ സമുദായക്കാരോട് പറയണേ, കുൽ ഹൽ അസ്തബിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ല, ഒരിക്കലുമല്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. നാം ഇവിടെ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അല്ലാഹുവിന്റെ അറിവാണ്. പടച്ചറപ്പ് പഠിപ്പിച്ച അറിവുകളാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കൾക്ക് മക്കയിലും മദീനയിലും ദറസ് കൊടുത്തിയ അറിവുകളാണ്. ഇവിടെ നാം മുതഅല്ലിമീങ്ങൾക്കും അവിടെ ഇഫ്ദുൽ ഖുർആൻ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാഹുവിനെ പേടിക്കണം. ആരാണ് അല്ലാഹു? അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മതപരമായ അറിവുകൾ, ധാർമ്മികമായ അറിവുകൾ, ആ അറിവാണ് വിദ്യാർത്ഥികളെ ഹൃദയങ്ങളിലേക്ക് നാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അപ്പൊ അല്ലാഹുവിനെ പഠിച്ചിരിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ പഠിക്കുന്ന ആളുകൾ അവരെ പണ്ഡിതന്മാരാണ്. അല്ലുലമാഹു വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അറിവുകൾ നൽകി. അംബിയാക്കൾ ഖാതിമുൻ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സമാപനം കുറിച്ചു. പിന്നെ ആരുണ്ട് അറിവ് ലഭിക്കാൻ? പിന്നെ ആരാണ് റബ്ബിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരാനുള്ളത്? അത് ആരാണ്? അൽ ഉലമാഹു വറസത്തുൽ അംബിയാഉ ഖാതിമുൻ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളോടുകൂടെ അംബിയാക്കളെ പരമ്പര കഴിഞ്ഞെങ്കിലും റബ്ബിനെ സംബന്ധിച്ച് അറിയിച്ചു തരുന്ന ദൂതന്മാരാരാണ്? അത് അൽ ഉലമാഉ, അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിച്ച പണ്ഡിതന്മാരാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന പണ്ഡിതന്മാരാണ് ധാർമ്മികമായ അറിവുകൾ പഠിപ്പിച്ചു തരുന്നത്. അറിവെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറിവ് യജമാനനായ റബ്ബിനെ സംബന്ധിച്ച് പഠിക്കണം. ഇതാണ് പണ്ഡിതന്മാർ അല്ലാഹുവിനെ പേടിക്കുന്ന വിഷയങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ കാണാം. ഇമാം ഗസാലി റഹിമഹുള്ള തങ്ങൾ പറഞ്ഞത് കാണാം, ഒന്നാമത്തത് പണ്ഡിതന്മാരാണ്. സാധാരണക്കാർ അല്ലാഹുവിനെ പേടിക്കുന്നത് എങ്ങനെ? അവർക്ക് പേടിക്കാൻ വേണ്ടി മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കണം. എന്നാലേ അള്ളാഹിനെ കേട്ടാൽ ഒരു വേജാറ്, ഒരു വിഷമം നമ്മൾ ഹൃദയത്തിൽ വരികയുള്ളൂ. ചെറിയ മക്കൾക്ക് തീക്കട്ട കാണുമ്പോൾ, തീയുടെ കണല് കാണുമ്പോൾ വളരെ ആവേശത്തോടുകൂടെ ചെറിയ മക്കൾ അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. എന്തിന്റെ പേരിൽ? അതിന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ. നല്ല അയകുള്ളൊരു വെളിച്ചമാണ്, നല്ല സൗന്ദര്യമുണ്ട് അതിനെ കാണാൻ. ഇതിന് കാണുമ്പം ചെറിയ മക്കൾ അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ആ തീയുടെ ആധിക്യത്തിന്റെ ഗൗരവം അവർക്കറിയില്ല, കൈ പൊള്ളുമെന്ന് അവർക്കറിയില്ല, അത് അപകടം സംഭവിക്കുന്നതാണെന്ന് അവർക്കറിയില്ല. അറിവില്ലായ്മ കൊണ്ട് തീക്കട്ടയെ പിടിക്കുന്നു. വിഷം ചീറ്റുന്ന സർപ്പം മുന്നിലേക്ക് വരുമ്പോൾ
ആ സർപ്പത്തിന്റെ ഭംഗി കണ്ട്, അതല്ലെങ്കിൽ അതിന്റെ സൗണ്ട് കണ്ട്, അതിന്റെ രൂപം കണ്ട് മുന്നിലേക്ക് അടുക്കുന്ന ചെറിയ മക്കളെ പോലെയാണ് റബ്ബിനെ സംബന്ധിച്ച് പഠിക്കാത്തവർ. ആരാണ് റബ്ബെന്നറിയാത്തവർ, യജമാനനായ റബ്ബിനെ സംബന്ധിച്ച് പഠിക്കാത്തവർ, അവര് മുന്നോട്ട് മുന്നോട്ട് തെറ്റുകൾ ചെയ്യാൻ, വേണ്ട വൃത്തികൾ ചെയ്യാൻ അവര് മുന്നോട്ട് വരുന്നു. നേരെ മുന്നിൽ ഇന്നലെ രാവിലെ വലിയ അപകടം സംഭവിച്ചു, കാർ ആക്സിഡന്റ് സംഭവിച്ചു. എവിടുന്നാണ്? വേണ്ട വൃത്തികൾ ചെയ്ത് നടക്കുന്ന ആളുകൾ അപകടം സംഭവിച്ചു. നമുക്ക് അത് കാണുമ്പോഴെങ്കിലും ചെറിയൊരു ഷോക്ക് വരാറുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സിനിമ കാണാൻ, അല്ലെങ്കിൽ നിസ്കാരം കല ആക്കാൻ. ഇന്ന് രാവിലെ മരണം നമ്മുടെ മുന്നിൽ സംഭവിച്ചത് ആക്സിഡന്റ് നാം കണ്ടു. അന്നത്തെ ലഹുറും നാം കല ആക്കി കഴിഞ്ഞു, അന്നത്തെ അസറും കല ആക്കി. ഇന്ന് മയ്യത്ത് മറമാടുന്ന വ്യക്തി നിസ്കരിച്ചിട്ടില്ല പോൽ. സുബ്ഹാനല്ലാഹ്. അവർക്ക് എന്താണ് പേടിയുള്ളത്? മയ്യത്തവൻ കബറിലേക്ക് വെച്ചു, വെക്കുന്നത് നിസ്കാരം കല ആക്കുന്ന വ്യക്തിയാണ്. നിസ്കരിക്കാതെ, ലഹുർ നിസ്കരിക്കാതെ മയ്യത്ത് കബറിൽ വെച്ചു, അസർ വാങ്ങുകൊടുത്തു, പേടിയില്ല. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാത്തതിന്റെ പേരിൽ, ആരാണ് റബ്ബെന്ന് അറിയാത്തതിന്റെ പേരിലാണ് സഹോദരങ്ങളെ. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ ചെറിയൊരു ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കണമോ? പഠിക്കണമെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു തരുന്നു. സാധാരണക്കാർ, പണ്ഡിതന്മാരല്ലാത്തവർക്ക് യജമാനെ സംബന്ധിച്ച് പഠിക്കണമോ? ആരാണ് റബ്ബെന്ന് അറിയണമോ? മൻ ഖാഫൽ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്ന ഈ ഒരു ഹദീസ് മുൻനിർത്തി ഇമാം ഗസാലി റളിയല്ലാഹുവിനെ പോലത്തെ സുഫിയാക്കളെ, നേതാക്കന്മാർ വിശദീകരിച്ചത് കാണാം. സ്വന്തം ശരീരത്തെ സംബന്ധിച്ചൊന്ന് പഠനം നടത്തൂ, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കൂ. നിന്റെ കണ്ണിന്റെ വില, നിന്റെ ചുണ്ടിന്റെ വില, നിന്റെ നാവിന്റെ വില, അതിന്റെ ഗൗരവങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിന്റെ ശരീരത്തിൽ ഓരോന്നോരോന്ന് ചലിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണ് നഷ്ടപ്പെടുന്ന വ്യക്തികൾക്കല്ലേ കണ്ണിന്റെ വില അറിയുകയുള്ളൂ? നാവില്ലാത്ത വ്യക്തികൾക്കല്ലേ നാവിന്റെ വില അറിയുകയുള്ളൂ? ചെവി കേൾക്കാത്തവർക്കല്ലേ ബദിരന്മാരുടെ മഹത്വം അറിയുകയുള്ളൂ? സുബ്ഹാന ജല്ല ജലാലുഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചേരുന്ന ഈ ഹദീസ് മുൻനിർത്തി മഹാന്മാർ വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയണമോ? ആരാണ് അള്ളാഹു എന്ന് നിങ്ങൾക്ക് പഠിക്കണമോ? പഠിക്കണമെങ്കിൽ മൻ അറഫ നഫ്സഹ, സ്വന്തം ശരീരത്തെ ഒന്ന് പഠനം നടത്തിക്കൊള്ളൂ. സ്വന്തം ശരീരത്തെ ഒന്ന് നീ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളൂ. ഫഖദ് അറഫ റബ്ബ മുഹമ്മദ് റസൂലുള്ളാഹി. അതോടുകൂടെ യജമാനൻ ആരാണ് നിനക്കറിയാം. ഈ ചലിക്കുന്ന, ഇവിടെ കാണുന്ന ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയായ കറണ്ട് അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ശരീരം ചലിക്കണമെങ്കിൽ നാം അതിന്റെ പിന്നിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്ത് എന്ന് പറയുന്ന ഒരു മഹത്തായ കുലി റൂഹു മിൻ അംരി റബ്ബി, റബ്ബിന്റെ റൂഹായ ഒരു വിശാലമായ ഒരു വസ്തു നമ്മുടെ ശരീരത്തിലേക്ക് ഉമ്മായുടെ വയറ്റിൽ നിന്ന് നാലാമത്തെ മാസം അള്ളാഹു സംവിധാനം ചെയ്യുന്നു. അതോടുകൂടെ നമ്മുടെ ചലനങ്ങൾക്ക് തുടക്കം ആരംഭിച്ചു. പിന്നെ കുറെ കാലം വയറ്റിൽ ഉരുണ്ട് മറിഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് 10 മാസം 9 മാസവും 9 ദിവസമായേക്ക് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒന്നും അറിയില്ല, ഒരു ഒട്ടും പൊട്ടും ഒന്നും അറിയാതെ ഉമ്മന്റെ വയറ്റിൽ നിന്നവൻ പുറത്തേക്ക് വന്നു. മറ്റുള്ള ജീവികളൊന്ന് നോക്കൂ, നിങ്ങൾ മറ്റുള്ള ഇതര ജീവികളിലേക്ക് ഒന്ന് വളർന്നു നടത്തി നോക്കൂ. അവർ ചെറുപ്പത്തിൽ തന്നെ ഉമ്മാന്റെ മുഖം മുല കുടിക്കാൻ, ഓടാൻ, ചാടാൻ, നടക്കാൻ സൈക്കിള് വാങ്ങിക്കൊടുക്കാറില്ല.
പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ, പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് സൈക്കിൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ രക്ഷിതാവ് കൈപിടിപ്പിച്ചോ നടത്തം പഠിപ്പിക്കാറില്ലല്ലോ. അത് സ്വന്തമായി ഓടുന്നു, സ്വന്തമായി ചലിക്കുന്നു, സ്വന്തമായി വിദ്യാഭ്യാസങ്ങളല്ല നൽകുന്നു. എന്നാലോ ഈ അറിവില്ലാത്ത ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒന്നും അറിയാതെ, ഒരൊട്ടും അറിയാതെ, ഒരറിവും ലഭിക്കാതവൻ പുറത്തേക്ക് വരുന്നു. ഉമ്മയുടെ മുലപ്പാല് എങ്ങനെ കുടിക്കണമെന്ന് അവനക്കറിയുന്നില്ല. ഉമ്മയുടെ ശരീരത്തിൽ മുലപ്പാല് എവിടെയാണ് ഉള്ളതെന്ന് അവനക്കറിയുന്നില്ല. ഈ രൂപത്തിൽ അവൻ ജീവിച്ചു പഠിച്ചു. 2 വയസ്സുവരെ ഉമ്മയുടെ പൂർണ്ണമായ ലാളനയിൽ അവൻ വളർന്നു. അതിനുശേഷം ഏകദേശം 10-15 വയസ്സുവരെ ഉമ്മയുടെയും രക്ഷിതാവിന്റെയും ലാളനയോടുകൂടെ അവൻ വളർന്നു. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കൂ. റബ്ബിന്റെ ഈ ചലനങ്ങൾക്ക് നാം അതിന്റെ പിന്നിൽ ഒരു ടാക്സി അടച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം ഇവിടെ ചലിക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും നാം ഒരു നികുതി അടച്ചിട്ടുണ്ടോ? ഒന്നും നാം ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കാണുന്ന കറണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ 2 മാസം കൂടുമ്പോൾ കറണ്ട് ഓഫീസിൽ അത് നികുതി അടക്കേണ്ടതുണ്ട്. നമ്മുടെ വീടിൽ നിലനിൽക്കണമെങ്കിൽ, ഭൂമി നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ഓരോ ചലനങ്ങൾക്കും നാം അത് നികുതി അടക്കേണ്ടതുണ്ട്. നമ്മുടെ കൈകൾ എത്ര കാലമായി ചലിക്കുന്നു, ഒന്നും അറിയാതെ അള്ളാഹു പിന്നീട് എല്ലാ അറിവുകളും നമുക്ക് തന്നു. ഒന്നും അറിയാത്ത നമുക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് തന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു വേളയെങ്കിലും നാം ഒന്ന് സ്തുതിക്കൂ സഹോദരങ്ങളെ, ഒരു വേളയെങ്കിലും നാം ഒന്ന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരാകൂ. മഹാന്മാരുടെ ദുആ എന്താണ്? അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഹാമിദീന ശക്കരീൻ. ഹംദ് ചെയ്യുന്നവരും ശുക്ർ ചെയ്യുന്നവരും എന്നെ നീ ആക്കി കളയണമേ എന്നാണ് മഹാന്മാരുടെ ദുആ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒന്നും അറിയാത്തവരായി നാം വളർന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മുടെ ശരീരങ്ങളിൽ അള്ളാഹു ഓരോന്നോരോന്നിട്ട് തരുന്നു, അറിവ് തരുന്നു, കൈകൾക്ക് ആരോഗ്യം തരുന്നു. ചെറുപ്പകാലത്തിൽ പിടിക്കാൻ കഴിയാത്ത വസ്തുക്കൾ കുറച്ച് വലുപ്പമാകുമ്പോൾ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നു. ചെറുപ്പകാലത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിഷയങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു. ചെറുപ്പകാലത്ത് കാണാത്ത വസ്തുക്കൾ കാണാനുള്ള കൈവല്ല തരുന്നു. ചെറുപ്പത്തിൽ നമുക്ക് പല്ല് അല്ല തന്നിട്ടില്ല. കുറച്ച് സമയമാകുമ്പോ 1 പല്ല് 2 പല്ല് 3 പല്ല് അങ്ങനെ ശരീരത്തിൽ പല്ലുകൾ തന്നു. ഓരോ പല്ലുകളും അള്ളാഹ് സംവിധാനം ചെയ്തു. കണ്ണിന്റെ കാഴ്ച ശക്തികൾക്ക് അള്ളാഹു തആല ശക്തി കൂട്ടി തന്നു. കേൾവി ശക്തി ചെറുപ്പത്തിലെ ശക്തിയല്ല വലുപ്പത്തിലുള്ളത്, എല്ലാം അള്ളാഹു ഏറ്റിത്തന്നു. ഒന്നും അള്ളാഹുവിനോട് നാം ചോദിച്ചിട്ടല്ല, ഒന്നും അള്ളാഹുവിനോട് നാം തേടിയിട്ടല്ല. എന്നും നാം അള്ളാഹു സുബ്ഹാനഹു തആല ഇർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് ചോദിക്കാതെ ഖാലിഖായ അല്ലാഹു നമുക്ക് തന്നു. ആരാണ് അല്ലാഹു? അവനാണ് റബ്ബുൽ ആലമീൻ. എല്ലാ ദിവസവും നിസ്കരിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ പറയാറില്ലേ, എന്താണ് അതിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹി സർവസ്തുതിയും റബ്ബിന് തന്നെയാണ്. ഏത് റബ്ബാണ്? ഏതാണ് റബ്ബ്? റബ്ബുൽ ആലമീൻ. ലോകത്തടക്കി വരിച്ച് പരിപാലിക്കുന്നവരാണ് അല്ലാഹു. മാലിക് യൗമിദ്ദീൻ. ഭൂമിയിൽ മാത്രമല്ല, നാളെ മരിച്ചാൽ അന്ത്യലോകത്തിലെ അധിപൻ അല്ലാഹു തന്നെയാണ്. അർറഹ്മാനു റഹീം. ഭൂമി ലോകത്ത് ആളെ നോക്കാറില്ല അല്ലാഹ്. അല്ലാഹു ആളെ നോക്കാ പവറുകളോ അവന്റെ വലുപ്പങ്ങളോ ചെറിയവനെന്നോ വലിയവനെന്നോ നോക്കാതെ ഭൂമി ലോകത്ത് അളവെച്ച് അല്ല ഗുണം നൽകുന്നു അല്ലേ? അല്ലാഹുവിനെ ധിക്കരിക്കുന്ന എത്ര ആളുകൾ ഭൂമി ലോകത്തുണ്ട്? വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു, സുഖലോക ജീവിതത്തിൽ അവർ ഭൂമി ലോകത്ത് ആർഭാടങ്ങളോടുകൂടെ ജീവിക്കുന്നു.
പക്ഷേ ഒരു ഭാഗത്ത് റബ്ബിനെ ശുക്ർ ചെയ്യുന്നവർ, അല്ലാഹുവിനെ പഠിക്കുന്നവർ, റബ്ബിനെ മനസ്സിലാക്കിയവർ, ആരാണ് റബ്ബെന്ന് ഉൾക്കൊണ്ടവർ, ആ വ്യക്തികൾക്ക് ഒരു ഭൂമി ലോകത്ത് പ്രയാസങ്ങൾ നൽകി അല്ലാഹ് പരീക്ഷിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആരാണ് റബ്ബ്, ആരാണ് അല്ലാഹു. അല്ലാഹുവിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഇദാ ദുക്കിറല്ലാ അല്ലാഹ് എന്ന പേരങ്ങ് പറയുമ്പോ വജിലത്ത് കുലൂബും പടച്ച റബ്ബേ, ഞാൻ കേട്ട പേര് ആരുടെ പേരാണ്? അല്ലാഹുവിന്റെ പേരാണല്ലോ. ആരാണ് അല്ലാഹു? അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഗുണങ്ങൾ നൽകിയ അല്ലാഹു, നമുക്ക് പവറുകൾ നൽകിയ അല്ലാഹു, ഭൂമി ലോകത്ത് അല്ലാ ആളെ നോക്കുന്നില്ല, ആളുകളെ നോക്കാതെ അല്ലാ വാരിക്കോരി കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഭൂമി ലോകത്ത് അല്ല ഗുണം നൽകി പരീക്ഷിക്കുന്നു, ധാരാളം പണം അവന്റെ കയ്യിൽ നൽകുന്നു. എന്തിനാണ് അല്ല കൊടുക്കുന്നത്? അല്ല അവനെ ഇട്ടുകൊടുത്ത് പരീക്ഷിക്കുകയാണ്. നാം മീൻപിടുത്തക്കാർക്ക് അറിയാറില്ലേ, വല അയച്ചിട്ട് കൊടുക്കും. മീനിന്റെ ചൂണ്ടൽ എന്ന് പറയും മലയാള ഭാഷയിൽ. അത് അയച്ച് നാം തിരമ തിരക്ക് ഇട്ട് കൊടുക്കുമ്പോ മീന് കരുതിപ്പോകുന്നു, എനിക്ക് എല്ലാം വീങ്ങാനാണ്, എനിക്ക് എല്ലാം കഴിക്കാനാണ് വിട്ടുതരുന്നത്. ഒരിക്കലുമല്ല, അല്ലാഹു പരീക്ഷിക്കാനാണ്. റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി ഗുണങ്ങൾ ധാരാളം നൽകുന്നു. റബ്ബിനറിയില്ലേ, നിന്റെ മക്കൾക്കും, നിന്റെ രണ്ട് മക്കൾക്കും, അല്ലെ നിന്റെ മൂന്ന് മക്കൾക്കും, നിന്റെ അഞ്ച് മക്കൾക്കും എത്രയാണ് ചെലവ് വരുന്നതെന്ന് റബ്ബിനറിയാം. ആ റബ്ബിനറിയാം. സഹോദരങ്ങളെ, ഞാൻ നീട്ടി പറയുകയല്ല, ആരാണ് റബ്ബ്? റബ്ബിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളുന്ന ആളുകൾ, അവര് അല്ലാഹുവിനെ കേൾക്കുമ്പോ പേടി വരും, ഹൃദയത്തിൽ വിറക്കൽ വരും. അവരാണ് അല്ലാഹുവിനെ അറിഞ്ഞവർ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ കാണാം, പറഞ്ഞത് കാണാം, റബ്ബിനെ പഠിക്കുന്ന ആളുകൾ സ്വന്തം ശരീരത്തൊന്ന് പഠിക്കട്ടെ. അലം നജ്അല്ലഹു ഐനൈന, അല്ലാഹു സൂറത്ത് ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു, അലം നജ്അല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, മനുഷ്യാ നിനക്ക് ഞാൻ രണ്ട് കണ്ണു തന്നില്ലയോ? അലം നജ്അല്ലഹു ഐനൈൻ, മുഖത്താൽ അയക കൂട്ടാൻ വേണ്ടിയല്ലല്ലോ, കാഴ്ച ശക്തിക്ക് വേണ്ടി, അല്ലാഹുവിനെ കാണാൻ വേണ്ടി നിനക്ക് രണ്ട് കണ്ണ് ഞാൻ തന്നില്ലയോ? വലിസാനം വശഫതൈൻ, അല്ലാഹ് വീണ്ടും ചോദിക്കുന്നു, സുന്ദരമായ രണ്ട് ചുണ്ട് നിനക്ക് ഞാൻ തന്നില്ലയോ? വശഫത്തൈൻ, അതിന്റെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടി എല്ലില്ലാത്തൊരു വസ്തു, നാവെന്ന് പറയപ്പെടുന്ന വസ്തു നിനക്ക് ഞാൻ തന്നില്ലയോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആ ചോദ്യം ഭൂമി നിങ്ങളിലേക്ക് ഇട്ട ശേഷം റബ്ബ് ചോദിക്കുന്നത് അതിന് പിറകെ അള്ളാഹുവിന്റെ ചോദ്യം വളരെ ഗൗരവമായ ചോദ്യമാണ്. സഹോദരങ്ങളെ, നിനക്ക് സൗകര്യങ്ങൾ തന്നു, എല്ലാം നിനക്ക് അള്ളാഹ് തന്നു. നിനക്കറിയാം അള്ളാഹ് ഗുണം നൽകിയത് നിന്റെ പവർ കൊണ്ടാണ് നീ കരുതുന്നെങ്കിൽ ഒരിക്കലുമല്ല കേട്ടോ. നിനക്ക് വാഹനമുണ്ട് അല്ലേ, വീടുണ്ട് അല്ലേ, സമ്പത്തുണ്ട് അല്ലേ, സൗകര്യങ്ങളുണ്ട് അല്ലേ, പക്ഷേ അല്ലാഹ് നിനക്ക് തന്ന നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നീ എവിടെ എത്തുന്നുണ്ട്? നിന്റെ പരീക്ഷണം, നിന്റെ ചിന്തകൾ എവിടെ എത്തുന്നുണ്ട്? നിന്റെ മെമ്മറികൾ എവിടെ കറങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലാഹ് നിനക്ക് തന്നത്. നിനക്കും നിന്റെ കുഞ്ഞിനും അല്ലെങ്കിൽ നിന്റെ ഫാമിലിക്കും എത്ര പണം വേണമെന്ന് റബ്ബിന് അറിയാത്തത് കൊണ്ടല്ല, കോടാനിക്കോടി സമ്പത്തുകൾ, ലക്ഷങ്ങൾ നിനക്ക് അല്ലാഹു ഷോക്ക് ചെയ്തത്, അക്കൗണ്ടിൽ ബാലൻസ് തന്നത് റബ്ബിന് നിന്റെ കണക്ക് അറിയാത്തത് കൊണ്ടല്ല.
അല്ലാഹു ചോദിക്കുന്നു ലനബ്ലുവന്നകും ബിൽ ജൂഇ വൽ ഖൗഫ്, റബ്ബ് സുബ്ഹാനഹു തആലക്ക് പണം തന്നത് നിന്റെ പവർ കൊണ്ടോ നിന്റെ മഹത്വം കൊണ്ടോ അല്ല, അല്ലാതെ നിന്റെ എത്ര നിനക്ക് പണം വേണം നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ ഫാമിലിക്കും ഒരു മാസം ഒരു ദിവസം കയ്യാൻ എത്ര പണം വേണം റബ്ബിനറിയാം. ഒരു ദിവസത്തിൽ എനിക്ക് ഇത്ര 500 രൂപയാണ് ചെലവ്, അല്ലെങ്കിൽ 1000 രൂപയാണ് നിനക്ക് ചെലവ്, 10000 ചെലവെങ്കിൽ റബ്ബ് നിനക്ക് 100000 വരുമാനം തരുന്നത്, അല്ലെങ്കിൽ 50000 വരുമാനം തരുന്നത്, നിന്റെ ആവശ്യത്തിലേറെ വരുമാനം തരുന്നത് റബ്ബ് സുബ്ഹാനഹു തആലക്ക് നിന്റെ വരുമാനം നിന്റെ ചെലവറിയാത്തതിന്റെ പേരിൽ അല്ലാഹ് അറിയാതെ തന്നു പോയതല്ല കേട്ടോ. അല്ലാഹു പറയുന്നു അല്ല നിന്നെ പരീക്ഷിക്കുന്നു, നീ എവിടേക്കാണ് ചലിക്കുന്നത്, നീ എവിടേക്കാണ് നോങ്ങുന്നത്. എന്റെ കണ്ണിന് കാഴ്ചയുണ്ടാലും റബ്ബിനെ കാണാനുള്ള കാണിച്ച ശക്തി നിൽക്കുണ്ടോ അല്ല പരീക്ഷിക്കുന്നു. ശരീരത്തിന് ഓരോ അവയവങ്ങളും അല്ല നൽകി, അത് അള്ളാഹു തആല പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു ചോദ്യം അള്ളാഹു മനുഷ്യരിലേക്ക് ഇട്ട ശേഷം അള്ളാഹു ചോദിക്കുന്നു. അള്ളയാണ് പറയുന്നത് നിനക്ക് രണ്ട് റൂട്ട് രണ്ട് മാർഗങ്ങൾ നിനക്ക് ഞാൻ തന്നില്ലയോ, രണ്ട് മാർഗം സത്യവും അസത്യവും, ഇങ്ങനെ രണ്ട് റൂട്ടുകളിലേക്ക് ഞാൻ കാഴ്ച തന്നില്ലേ, അത് സത്യത്തിന്റെ മാർഗമാണ്, ഇത് അസത്യത്തിന്റെ മാർഗമാണ്, ഇത് അറിയിച്ചു തരാൻ ഉസ്താദുമാരില്ലേ പണ്ഡിതന്മാരില്ലേ എത്രയോ സീഡികളും കേസറ്റുകളും ഇല്ലേ, ഇനി വേണ്ട വൃത്തികൾ വായിക്കുന്നതിന് പകരം ഒരു വേള ബുക്ക് സ്റ്റാളിലൊന്ന് കയറി റബ്ബിനെ സംബന്ധിച്ച് പഠിക്കുന്ന പുസ്തകം, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുന്ന പുസ്തകം. എത്രയോ ഹിന്ദുസുകൾ മുസൽമാന്മാര് പണ്ഡിതന്മാര് മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബിനെ സംബന്ധിച്ച് അള്ളാഹ് എന്ന് എഴുതിയ അള്ളാഹുവിന്റെ കൽപ്പനയെ സംബന്ധിച്ചും റബ്ബിന്റെ ഔന്നിത്യത്തെ സംബന്ധിച്ചും എഴുതിയ എത്രയോ അമുസ്ലിം നേതാക്കന്മാരുണ്ട് സഹോദരങ്ങളെ. ഇതൊക്കെ ഒന്ന് വായിക്കുക, അനാവശ്യമായ പുസ്തകങ്ങൾ ബാലമാസികൾ വായിക്കുന്നതിന് പകരം അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ യജമാനെ സംബന്ധിച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങളൊന്ന് വായിക്കുക, സീഡികളൊന്ന് വാങ്ങുക, ഒഴിവുള്ള സമയങ്ങളൊന്ന് കേട്ട് ശരീരത്തിലൊന്ന് ഹൃദയങ്ങളിലൊന്ന് ഉൾക്കൊണ്ട് നാം നല്ലവരായി ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ അല്ലാഹു ചോദിക്കുന്നു അലം നജ്അൽ ലഹു ഐനൈൻ, നിനക്ക് രണ്ട് കണ്ണ് തന്നു എന്തിനെ, വഹദൈനാഹു നജ്ദൈൻ, അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് മാർഗങ്ങളും അതിന് മുന്നിൽ വെച്ചു, അത് സത്യത്തിന്റെ മാർഗമാണ് ഇത് അസത്യത്തിന്റെ മാർഗമാണ്, നിനക്ക് ഒരുപക്ഷെ സുഖം തോന്നുന്നത് ഇതാണ് അല്ലേ, ഭൂമി ലോകത്തെ നിസ്കരിക്കേണ്ടതില്ല, ആ റൂട്ടിൽ പോയാൽ കള്ളു കുടിക്കുക കഞ്ചാവിന്റെ പിന്നാലെ പോക ഒക്കെ വളരെ ഫ്രീയായി നടക്കുന്ന ഒരു നല്ലൊരു റൂട്ടാണത്, ഒരു പക്ഷേ നീ അറിയാതെ അതിലേക്ക് പോകാൻ നിനക്ക് താല്പര്യമുണ്ടാകുമല്ലേ. വിശുദ്ധ ഹദീസിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നീ കൊതിക്കുന്ന നിരവധി അനവധി വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു നരകത്തെ പൊതിയപ്പെട്ടിട്ടുള്ളത്. അതല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബിതങ്ങളിലേക്ക് വന്ന് സ്വർഗം കാണിക്കാൻ വേണ്ടി വന്നു. സ്വർഗം കാണിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ആദ്യമായി അല്ലാഹ് കാണിച്ച നരകമാദ്യം കാണിച്ചു. നരകത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നരകത്തിലേക്ക് പോകുന്ന റൂട്ട് എത്തിയിട്ടില്ല, ആ റൂട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കള്ളു കുടിക്കാൻ കഞ്ചാവ് കളിക്കാൻ വേണ്ട വൃത്തികൾ ചെയ്യാൻ അന്യ പെണ്ണുങ്ങളെ പിടിക്കാൻ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഏർപ്പെടുത്തി തന്നു. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ ജിബ്രീൽ എല്ലാവർക്കും താല്പര്യം ഇതാകുകയില്ലേ, കാരണം ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് വേണ്ടാത്തതല്ലേ സുഖ സൗകര്യങ്ങൾ, ഫ്രീ ആയ ജീവിതമല്ലേ, ഭൂമി ലോകത്ത് ബന്ധങ്ങളില്ലാത്ത നിർബന്ധങ്ങളില്ലാത്ത ഫ്രീ ആയ ജീവിതമല്ലേ കൊതിക്കുക എന്ന് ജിബ്രീലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പുറത്തുള്ള സൗകര്യങ്ങളെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ചീത്ത വേണ്ട വൃത്തിയിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ വന്നു പോകുന്നത് അന്നാറൂ, അപ്പുറത്തുള്ളത് കടുത്ത നരകമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഭൂമി ലോകത്തെ തീയല്ല, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെയോ ഗ്യാസിന്റെയോ തീകളല്ല,
എത്രയോ പതിന്മടങ്ങ് പവറുള്ള കത്തിജ്വരിക്കുന്ന ചൂടാണ് ഇത്ര നരകത്തിലുള്ളത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതങ്ങ് കാണിച്ചപ്പോ നിമിതങ്ങൾ പറഞ്ഞു ഇല്ല, നരകത്തെ സംബന്ധിച്ച് പഠിച്ച ഒരു വ്യക്തിയും വേണ്ട വൃത്തികൾക്ക് ഒരുങ്ങുകയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോ ആദ്യമൊക്കെ വളരെ പ്രയാസമുള്ള ജീവിതം, വളരെ ഞെരുക്കത്തോടുള്ള ജീവിതം. സമയമാകുമ്പോൾ വാങ്ങുകൊടുക്കുമോ, നിസ്കരിക്കണോ, പണമുണ്ടെങ്കിൽ സദഖ ചെയ്യണം, അന്യവരോട് ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫിത്നക്ക് പോകരുത്, ഫസാദിന് പോകരുത്, ഇങ്ങനെ തുടങ്ങി അനങ്ങിയാലും തിരിഞ്ഞാലും അനിഞ്ഞാലും ഒക്കെ നിബന്ധനകളൊത്ത ജീവിതം, വളരെ സ്ഫുടമായ ജീവിതം. ഇങ്ങനെ കർശനമായി ജയിൽ തട ദുന്യാ സിജ്നുൽ മുഅ്മിനീൻ മുഹമ്മദ് റസൂൽ ദുന്യാവിന്റെ ഉപമ സിജ്നുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ളൊരു ജയിൽ തടാകമാണ് ദുന്യാവ് എന്നുള്ളത്. നമുക്ക് ഫ്രീ ആയി ജീവിക്കാൻ പറ്റുകയില്ല. ഫ്രീ ആയി ജീവിക്കാൻ വേണ്ടതുപോലെ തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കാൻ, ജീവിതത്തിന് നിബന്ധനകളുണ്ട്, ജീവിതത്തിന് മാർഗങ്ങളുണ്ട്, ആ റൂട്ടിലെ ചലിക്കാൻ പറ്റുകയുള്ളൂ. കള്ളുകുടിക്കാൻ അള്ളാഹു നമുക്ക് നിരോധിച്ചിട്ടുണ്ട്, നിസ്കാരം കലാഹക്കുന്ന നമുക്ക് നിരോധിച്ചിട്ടുണ്ട്, അന്യവന്റെ ഗൈബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, ഫിത്നകൾ പറയാൻ, ഫസാദുകൾ പറയാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചിട്ടില്ല. ഒരാളും മറ്റൊരാളെ വേദനിപ്പിച്ചുകൂടാ, വെറുതെ അന്യവന്റെ ഗൈബത്ത് പറയുന്ന സ്വഭാവം നമുക്ക് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല വളരെയധികം വെറുക്കപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഗൈബത്താണ് അല്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ ഗൈബത്തു അശദ്ദു മിനസ്സിനാ. മുഹമ്മദ് റസൂലുള്ളാഹി വെറുതെ ഇരിക്കുമ്പോ നേരം വെളുത്ത് വൈകുന്നേരം വരെ ജോലി ചെയ്തു, ജോലി ചെയ്ത് എത്രയോ കൂലി അവനക്ക് കിട്ടി, എന്നിട്ട് അവൻ വീട്ടിലേക്ക് വരുന്നതിന് പകരം അങ്ങാടി തിണ്ണയിലിരുന്ന് മറ്റവന്റെ ഗൈബത്ത് പറഞ്ഞ്, മറ്റവന്റെ കുറ്റങ്ങൾ പറഞ്ഞ്, ദോഷങ്ങൾ പറഞ്ഞ്, സ്വന്തം ഐബ് നോക്കാതെ നിന്റെ ഐബ് നീ നോക്കാതെ മറ്റവരുത്തന്റെ അന്യ ചീത്ത വേണ്ടാവൃത്തികൾ അന്വേഷിക്കുന്ന സ്വഭാവം നിന്നെ ആര് ഏൽപ്പിച്ചു? ആരാണ് ഈ ദൗത്യം പറഞ്ഞത്? നിന്റെ എത്രയോ വീഴ്ചകളില്ലേ, നിനക്ക് എത്രയോ വേണ്ടാവൃത്തികളില്ലേ, ഇതൊക്കെ അന്വേഷിക്കാതെ മറ്റു വൃത്തന്റെ വേണ്ടാവൃത്തങ്ങളെ അന്വേഷിക്കാൻ എന്നോട് ആര് കൽപ്പിച്ചു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണും, അൽ ഗൈബത്തു അശദ്ദു മിനസ്സിനാ. ഗൈബത്ത് എന്നുള്ളത് അന്യ സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാളും കഠിനമായ കുറ്റമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബി തങ്ങളോട് അങ്ങ് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞത്, കാലൂ യാ റസൂലല്ലാഹ് കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെ നബിയെ ഗൈബത്തുന്ന് ഒരാളെ കുറ്റമെന്ന് പറഞ്ഞാൽ, ഒരാൾ ഇഷ്ടപ്പെടാത്ത വാക്ക് ഒരാളെ സംബന്ധിച്ച് മറ്റൊരാളോട് പറയുക എന്നുള്ള ദിക്കുറുക്കു, ഒരാൾ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഒരാളെ സംബന്ധിച്ച് മറ്റൊരാളോട് പറയുക, അത് ഉള്ളതായാലും ഇല്ലാത്തതായാലും ഗൈബത്തിന്റെ പരിധിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വേണ്ടാത്തത് പറയൽ, ഇത് ഗൈബത്തിനേക്കാളും ഗൗരവമായത് എങ്ങനെ നബി എന്ന് റസൂലുള്ളാഹിയോട് സഹാബാക്കൾ ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അർറജുലു യസ്നി, ഒരു വ്യക്തി സിന ചെയ്യുമ്പോൾ, പടച്ച റബ്ബിന് വേണ്ടി അവൻ തൗബ ചെയ്തു, റബ്ബേ ഞാൻ ഒരു വേള സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു, സിന ചെയ്തു പോയി, എന്റെ ശരീരത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞൊരു വേളവൻ ഖേദിച്ച് മടങ്ങിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഗഫുറുല്ലാഹു ദുനൂബ ജമീആ, മുഅ്മിനീങ്ങളുടെ സർവ്വ ദോഷങ്ങളും പൊറുക്കുന്നവനാണ് അല്ലാഹു. അത് അല്ലാഹു ഒരു വേള പുറത്തു കൊടുത്താൽ അവരുടെ ദോഷങ്ങളെ പരിഹരിച്ചു പോയി. എന്നാൽ ഒരാളെ ഗൈബത്ത് പറഞ്ഞവന്റെ അവസ്ഥ അങ്ങനെയല്ല. അല്ലാഹുവിനോട് അവൻ ഏത് രൂപത്തിൽ ഖേദപ്രകടനം നടത്തിയാലും അവൻ ആരുടെ ഗൈബത്താണ് പറഞ്ഞതെങ്കിൽ ആ സ്വൈബ് ഫല യുഗ്ഫർ ലഹു, അവനിക്ക് പൊറുക്കപ്പെടുകയില്ലാത്ത യുഗ്ഫർ സ്വൈബ മുഹമ്മദ് റസൂലുള്ളാഹി. ആരെ സംബന്ധിച്ചാണ് ഗൈബത്ത് പറഞ്ഞത്? ആരെ സംബന്ധിച്ചാണ് വേണ്ടാത്തത് പറഞ്ഞത്? അവനോട് മാപ്പ് ചോദിക്കാതെ അല്ലാഹു അവന്റെ ദോഷം പൊറുക്കുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
അതാണ് ഗൈബത്തിന്റെ ഗൗരവം സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയാണ് ഗൈബത്ത്. ഈ മൂസ നബി അലൈഹി സ്വലാം ഉദ്ധരിച്ച ഒരു ഹിക്കായത്തിൽ കാണാം, നാളെ ആഖിറമായ ലോകത്ത് കൂടുമ്പം ഓന്റെ ജീവിതം എന്താ, എപ്പ സമയം കിട്ടിയാലൊക്കെ ഗൈബത്ത് പറഞ്ഞ്, ഒരാളെ നമീമത്ത് പറഞ്ഞ്, ഫിത്ന പറഞ്ഞ്, ഫസാദ് പറഞ്ഞ്, ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനായി അവൻ ജീവിതത്തിൽ വളർന്ന് വളർന്ന് വളർന്നു പോയി. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് തൗബ ചെയ്യണമെന്ന് വിചാരിച്ചു. അവൻ നല്ലോണം തൗബ ചെയ്തു. ആരൊക്കെ ഗൈബത്ത് പറഞ്ഞു? രഹസ്യമായി അവന് പൊരുത്തപ്പെടിപ്പിച്ചു, പരസ്യമായും പൊരുത്തപ്പെടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചൊരു വ്യക്തിയാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വർഗത്തെ ലോകത്തിലേക്ക് കടക്കുന്നവര് അവസാനത്തെ ഉമ്മത്തികളായ നമ്മൾ മാത്രമല്ലല്ലോ. മുമ്പുള്ള അമ്പിയാക്കൾ, ലോകത്ത് അള്ളാഹു താല പടച്ച എല്ലാ അടിമകളും സ്വർഗത്തിലേക്കുള്ള ലൈനി ലൈനായി സ്വർഗത്തിലേക്ക് ആനയിച്ചതിന് ശേഷം അവസാനമായി സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാണ് ഗൈബത്ത് പറഞ്ഞ് തൗബ ചെയ്തവൻ. അതാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ഹിക്കായത്തിൽ കാണാം. അപ്പൊ ഗൈബത്തിന് അത്രയും ഗൗരവമാണ്. അള്ളാഹ് മാപ്പ് ചെയ്താലും സ്വർഗത്തിൽ അവസാനത്തെ കണ്ണിയാണ് അവൻ. ഫസ്റ്റ് സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയില്ല, ഇടയിൽ കയറാൻ കഴിയൂല. അവസാനത്തിൽ ഒരു ഒരു ഒരാളും ബാക്കി വെക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ വെല്ലെ അള്ളാഹ് ഒന്ന് കയറിക്കോ എന്നൊരു ചെറിയൊരു സപ്പോർട്ട് മാത്രമേ അവനുക്കുള്ളൂ. അതാണ് ഗൈബത്തിന്റെ ഗൗരവം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഗൈബത്ത് അത്ര ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തി. മൻ തബ മുസ്റൻ അലൈഹ വ അവ്വലു മൻ ദഖല الجന്നാർ. ഒരാൾ ഗൈബത്ത് പറഞ്ഞു, അന്യവന്റെ ഗൈബത്തും ഫിത്നയും ഫസാദും കടിപിടി കൂട്ടി ഇങ്ങനെ ജീവിച്ചവൻ മരിച്ചു. അവസാനം തൗബയില്ലാതെ അവൻ മരിച്ചുപോയി. എന്നാൽ അവന്റെ അവസ്ഥ കേൾക്കണോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. മഹാനായ മൂസ നബി കാത്തി അനുഭവത്തിൽ കാണാം. അവ്വലുമൻ ദഖല നാർ, നരകത്തിൽ ആദ്യമായി കടക്കുന്നവൻ അവനാണ്. നരകത്തിലേക്ക് ജനങ്ങളെ തള്ളി നീക്കുമ്പോ ആ തള്ളി നീക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി നരകത്തിലേക്ക് കടക്കുന്നവന് ഗൈബത്ത് പറഞ്ഞ് മാപ്പ് നൽകാതെ തൗബ ചെയ്യാതെ സ്വനരകത്തിൽ കടക്കുന്നവനാണ് അവനിക്കാണ് അവസാനം ആദ്യത്തിൽ നരകത്തിൽ കടക്കാൻ സാധിക്കും. അത്ര ഗൗരവമുള്ളതാണ്. അതാണ് മഹാന്മാരൊക്കെ വരലിരിക്കരുത്, കുറച്ച് ഗുണനാളി. മഹാന്മാരെല്ലാം വളരെ പേടിച്ചത് ഗൈബത്താണ്. മഹാന്മാർക്ക് മഹാനായ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹുവിനൊക്കെ സംഭവങ്ങൾ കാണാം, അസൽ ബഷീർ റളിയല്ലാഹുവിന്റെ സംഭവത്തിൽ കാണാം. ഇങ്ങനെ നിരവധി മഹാന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചത് കാണാം. ഗൈബത്ത് സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഗൈബത്ത് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കുന്നതുവരെ പാടില്ല എന്ന് മഹാന്മാർ എഴുതി വെച്ചത് കാണാം. മഹാനായ അസൽ ബഷരി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഗൈബത്ത് പറഞ്ഞു. ഒരു വ്യക്തി ഗൈബത്ത് പറഞ്ഞു, അസൽ ബഷീർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ആള് ഇന്നലെ ഞാൻ അങ്ങാടി ഇരുന്ന് കേട്ടു, നിങ്ങളെ സംബന്ധിച്ച് ധാരാളം കുറ്റങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉസ്താദെ നിങ്ങളെ സംബന്ധിച്ച് നല്ല കുറ്റം പറഞ്ഞാലെ ഞാൻ അങ്ങാടി ഇരുന്ന് കേട്ട് എന്ന് അസലുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി കംപ്ലൈന്റ് ഗൈബത്ത് പറഞ്ഞ ആളെ സംബന്ധിച്ച് പറഞ്ഞ് അസൽ ബസീർ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞെന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. ഗൈബത്ത് പറഞ്ഞു എന്നുള്ള രഹസ്യമായ ഭാഷയിൽ കുറ്റങ്ങൾ പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ച്, ഇന്നലെ അങ്ങാടിയിൽ അതായിരുന്നു ചർച്ച എന്ന് അസലുൽ ബസീർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ അസലുൽ ബസീർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അവിടുന്ന് കുറച്ച് പലഹാരം അങ്ങാടിയിൽ പോയി കുറച്ച് പലഹാരം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ശിഷ്യന്മാരോട്. കുറേ പലഹാരം വാങ്ങി എല്ലാം പൊതിഞ്ഞ് കെട്ടാക്കി ഒരു കവറിൽ വെച്ചു. നീ ആ ഗൈബത്ത് പറഞ്ഞാക്കൊന്ന് കൊണ്ടേ കൊടുത്താള് എന്ന് പറഞ്ഞ് അസൽ ബസീർ റളിയല്ലാഹുവിന് അത് സമ്മാനമായി കൊടുത്തയച്ചു. ശിഷ്യന്മാർക്ക് അത്ഭുതമായി. എന്താണ് ഉസ്താദ് ഇത് കളിയാക്കാണോ? എന്താണ് ഉസ്താദ് ഇവിടെ ചെയ്തത്? അസൽ ബസരി ആരാണ്? സൂഫിയാക്കന്മാരുടെ ഇമാമിങ്ങളാണ്, സൂഫിയാക്കന്മാരുടെ ഇമാമാണ്, പണ്ഡിത ലോകത്ത് കത്തിച്ചൊരുക്കുന്ന പണ്ഡിതനാണ് മഹാനായ അസലുൽ ബസരി റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ മുജ്തഹിദിന്റെ ദർജ വരെ എത്തി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെ കൂട്ടത്തിലുള്ളവരാണ് അസലുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ അസലുൽ ബസരി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ എന്താണ് നിങ്ങൾ ഇന്നലെ ചെയ്തത്? നിങ്ങളെ സംബന്ധിച്ച ഗൈബത്ത് പറഞ്ഞു, ഇന്നലെ ഞാനത് അങ്ങാടിയിൽ വെച്ച് കേട്ടു, പുറം ലോകത്ത് വെച്ച് കേട്ടു എന്നൊരു പറഞ്ഞൊരു വ്യക്തി നിങ്ങളോട് പരാതി പറഞ്ഞപ്പോ നിങ്ങൾ അദ്ദേഹത്തിന് കുറേ പലഹാരം പൊതിഞ്ഞു കൊടുക്കാനുള്ള കാരണമെന്ത് എന്ന് പറഞ്ഞപ്പോ അസലുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്?
എന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത എത്രയോ ഗുണങ്ങൾ അദ്ദേഹം എന്നെ സംബന്ധിച്ച് ഖീബത്ത് പറഞ്ഞപ്പോ എനിക്ക് കിട്ടി. ഞാൻ അധ്വാനിക്കേണ്ട അധ്വാനത്തിന് പകരം അദ്ദേഹത്തിന്റെ അധ്വാനം സൽക്കർമ്മമായി എനിക്ക് ലഭിച്ചു. അദ്ദേഹം ചെയ്തതിന്റെ ഒരു എനിക്ക് കിട്ടിയതിന്റെ നാലിൽ ഒരു ഭാഗോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. കുറച്ച് മാത്രമേ ദുന്നവിയായ പലഹാരം ഞാൻ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് എത്രയോ സൽക്കരം അദ്ദേഹം മികത്ത് പറഞ്ഞപ്പോ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിന് മറുപടി പറഞ്ഞ ഞാൻ ഒരിക്കലും കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല. ഗൈബത്തിന്റെ പ്രതിഫലം അങ്ങനെയാണ്. ആരെ ഗൈബത്ത് പറഞ്ഞു സ്വന്തം അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. നാം സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നാം ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നമീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ പറഞ്ഞ ആരെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞു അവർക്ക് നമ്മളെ സൽക്കർമ്മങ്ങൾ അറിയാതെ അവൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുന്നു. ഇതാണ് ഗീബത്തിൻ്റെ സ്വഭാവം. എന്നാൽ ഇങ്ങനെ മഹാന്മാർ ചരിത്രങ്ങൾ ധാരാളം കാണാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു വീണ്ടും ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു ഒരിക്കെ ഇരിക്കുന്ന സദസ് ഏതാണ് മയ്യത്ത് നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മയ്യത്ത് ജനാസ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു ചരിത്രത്തിൽ കാണാം. ജനാസ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആരെ ജനാസയാണ്. അപ്പോൾ അവിടെ പുതിയപ്പോൾ ഒരാളെ പവർ നോക്കൂലല്ലോ. ഏതാൾ വന്നാലും അവിടെ സ്റ്റോപ്പ്, മയ്യത്ത് വരുന്നത് വരെ കാത്തിരിക്കുക. ആൾ എത്ര പവറുള്ളതാണെങ്കിലും എല്ലാവരും ഇരുന്നു കൊള്ളണം. ഇതല്ലേ ജനാസന സമയത്തുള്ള സാധാരണ ജനങ്ങൾ നടത്തിപ്പ്. അതുപോലെ ഒരു പുതിയാപ്പിള സ്ഥലത്ത് നിക്കാഹാണെങ്കിൽ പുതിയാപ്പിള വരുന്നവരെ കാത്തിരിക്കുക. ഇങ്ങനെയുള്ള ആ ജനാസന്റെ സദസ് മഹാനായ ഹസനുൽ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ വലിയ മയ്യത്ത് പ്രവേശിച്ചിരിക്കും. ജനങ്ങളെല്ലാവരും കൂടി നിൽക്കുന്നു. ആ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു, എനിക്കെല്ലതും തരണം, വല്ലതും തരണം, വല്ലതും തരണം എന്ന് യാചിച്ച് എല്ലാവരോടും ഇങ്ങനെ കൈ നീട്ടുന്നത് കാണുമ്പോ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഹൃദയത്തിൽ ഒരു ചെറിയൊരു ആശയം പടച്ച റബ്ബേ, ഇദ്ദേഹത്തെ കാണുമ്പോൾ ആരോഗ്യത്തിന് കുറവില്ലല്ലോ, നല്ല ആരോഗ്യം ഇദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്, നമുക്ക് ദുആകളൊക്കെ തുടങ്ങാനുണ്ട്. തുടങ്ങി വെച്ചത് മാത്രം പറഞ്ഞ് അവസാനിക്കാം. ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ നല്ലോണം ആരോഗ്യമുള്ള വ്യക്തിയാണ് കാണുന്നത്, എല്ലാ നിലക്കും ആരോഗ്യവും ആഫിയത്തുള്ള വ്യക്തി. ഇദ്ദേഹത്തിനൊക്കെ എന്ത് കുറവാണുള്ളത്? യാചിക്കേണ്ട ആവശ്യം വല്ലതുണ്ടോ? അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്ന് മനസ്സിലൊന്ന് കരുതിപ്പോയി. ആരാണ് സൂഫിയാക്കൾക്കാരുടെ കരുത്ത് വരെ അല്ലാഹു വലയം ചെയ്യുന്നു. അന്ന് രാത്രി ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയം ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചുറ്റും എത്രയോ പണ്ഡിതന്മാർ വലയം ചെയ്ത് അദ്ദേഹത്തോട് സംഭാഷണം നടത്തുന്നതായി കാണുന്നു. ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷ്മമായി ഒന്ന് നോക്കി, ഞാൻ ആരെയാണ് സ്വപ്നത്തിൽ കാണുന്നത്? അത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന, സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ്, സാധാരണ കാണുന്ന വ്യക്തിയാണ് ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അന്ന് കണ്ടത് ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു നബി തങ്ങളെയല്ല, ഈ ഒരു വ്യക്തി സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഇന്നലെ മയ്യത്ത് പ്രവേശിക്കുമ്പോൾ പിച്ചവെച്ച് ജനങ്ങളോട് യാചിച്ച വ്യക്തി ആ വ്യക്തിയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ എത്രയോ ആലിമീങ്ങളും സൂഫിയാക്കളും അദ്ദേഹത്തോട് തമാശകൾ പറഞ്ഞ് സംസാരിക്കുന്നതാണ് കാണുന്നത്. ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഉടനെ സ്വപ്നത്തിൽ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു. അവിടുന്ന് ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹുവിനോടും അള്ളാഹുവിടുന്ന് മറുപടി കൊടുത്തത്, ഇന്നലെ നിങ്ങൾ ആ യാചിച്ച വ്യക്തിയെ സംബന്ധിച്ച് ഹൃദയത്തിൽ ഗൈബത്ത് മനസ്സിൽ കരുതിയല്ലേ? അദ്ദേഹം എന്തിനാരോഗ്യം അല്ല തന്നിട്ട് എന്തിനാണ് യാചിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയില്ലേ? കരുതിയപ്പോയേക്കും നിങ്ങളെ സൽക്രമങ്ങൾ കുറെ അംശങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിക്കഴിഞ്ഞു. ആ സൽക്രമത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിക്കഴിഞ്ഞു. സഹോദരങ്ങൾ, ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഈമാൻ, ആ ഈമാനാണ് വലിയ സമ്പത്ത്. ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബും, അല്ലാഹുവിനെ സംബന്ധിച്ചാണ് കേട്ടാൽ ഹൃദയങ്ങൾ പിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അഞ്ച് വിഷയങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ വിഷയം. അങ്ങനെ അഞ്ച് വിഷയങ്ങൾ ഓരോന്ന് അല്ല വിശദീകരിച്ചത് കാണുകയും ഇവിടെ നിന്ന് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. ഇൻഷാല്ലാ അതൊക്കെ സമയങ്ങൾക്കനുസരിച്ച് ഞാൻ പറയാം. അള്ളാഹു തആല പറയാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക്കയാ റഹ്മർ റഹീമീൻ.